കൂട്ടുകാരെ, ആമിസ് കിച്ചന്റെ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ റെസിപ്പി താറാവ് റോസ്റ്റ് ആണ്. അത് നല്ല നാടൻ സ്റ്റൈലിൽ താറാവ് റോസ്റ്റ് ആണ്. ഇവിടെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. താറാവ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. നല്ല അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇനി എൻ്റെ പ്രിപ്പറേഷനും ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്, എൻ്റേതായിട്ടുള്ള പൊടിക്കൈകളുണ്ട്. നമ്മൾ ഈ തൊലിയോടുകൂടി തന്നെയാണ് താറാവ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ എത്ര ക്ലീൻ ചെയ്തെടുത്താലും ചെറിയതായിട്ട് അതിൻ്റെ കൂടെയൊക്കെ കാണും. നമ്മൾ നന്നായിട്ട് ഉപ്പിട്ടാണ് നുരച്ച് നല്ലതായിട്ട് കഴുകണം. കാരണം ഇച്ചിരി അത്യാവശ്യം നമ്മൾ കോഴിയൊക്കെ വെക്കുന്നതിലും ഉളുമ്പുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വിടണം. കാരണം തൊലിയോടുകൂടി വെക്കുന്നതാണ് ടേസ്റ്റ്. താറാവിൻ്റെ തൊലി ഉരച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വാലിൻ്റെ അവിടെ ഒരു ഉളുമ്പ് സാധനമുണ്ട്, അത് കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയായിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് പൂടയൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവച്ചാൽ കഴിയും. ക്ലീൻ ചെയ്താണ് ഞാൻ മേടിച്ചത്. എന്നാലും എത്രവേ ക്ലീൻ ചെയ്താലും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചെറുതായിട്ട് പൂട കാണും, അതെല്ലാം കൈവച്ചങ്ങ് നുള്ളിയെടുത്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഉപ്പിടുന്നതുകൊണ്ട് അത്യാവശ്യം ചെറിയ പൂടകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങി പോരും. എന്നായാലും നമ്മൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇതുപോലൊന്ന് തേച്ച് വിടണം. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യും. ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. ഞെരടി നന്നായിട്ട് ഒരു വഴുവഴുപ്പുണ്ട്, അതെല്ലാം പോയി കിട്ടണം. അന്നേരം നമ്മൾ താറാവ് കറി വെക്കുമ്പോൾ അതിൻ്റെ എല്ലാം ക്ലീൻ ആക്കി വേണം വെക്കാൻ. ഇതിൻ്റെ രോമം എല്ലാം ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നുകൂടെ 2 പ്രാവശ്യം നമുക്ക് ഇഷ്ടം, നമ്മുടെ ഓരോരുത്തരുടെ ക്ലീൻനെസ് ആണ് നമ്മൾ എത്ര പ്രാവശ്യം അത് കഴുകിയെടുക്കുന്നു. നമുക്കിപ്പോൾ ഉപ്പിടുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് അറിയാൻ പറ്റും. വെള്ളം ക്ലിയർ ആവുന്ന വരെ ഒന്നുകൂടെ ഒന്ന് കഴുകി വിടുക. ഇപ്പോൾ നമ്മൾ ക്ലീൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് ഒഴിച്ച് രണ്ടാമത് കഴുകി കഴിഞ്ഞ് നല്ല നീറ്റായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിൻ്റെ സ്കിന്ന് കൂട്ടിയാണ് എപ്പോഴും താറാവ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ 2 വിസില്, മാക്സിമം 2 വിസില്, അതിൽ കൂടുതൽ പോകരുത്. ഇനി നമുക്ക് കുറച്ച് മസാല കൂടി ഇടാനുണ്ട് അതിൻ്റെ കൂടെ. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകം, ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. ഞെരടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഒന്ന് വേവിക്കാൻ വെക്കുന്നത്. ആവശ്യത്തിന് ഇത് വേഗനായി ഉപ്പുകളിട്ട് കൊടുക്കുകയാണ്. ഉപ്പുകളിട്ട് ഒന്നുകൂടെ ഒന്ന് ഞെരടി കൊടുത്ത് ഇച്ചിരി വെള്ളം വെച്ചാൽ മതി, കാരണം താറാവിൽ നിന്ന് വെള്ളം ഇറങ്ങും. 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ്, ചെറിയ കപ്പിൽ 1/2 കപ്പ് വെള്ളം വെച്ചാൽ മതി. നമ്മളിന്ന് നമ്മുടെ താറാവ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അതിൻ്റെ ആ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ട് ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ കൊത്താണ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. റോസ്റ്റ് ആയാൽ അത്യാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് താറാവ്, പിന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളത് ഓൾറെഡി വെന്തതാണ്. നമ്മൾ മസാലയിട്ടെല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് അതിലോട്ട് മസാലയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതാണ് നമ്മുടെ ടേസ്റ്റ് ബേക്കറി. സത്യം പറഞ്ഞാൽ താറാവ് റോസ്റ്റിന് നമ്മുടെ താറാവ് റോസ്റ്റൊക്കെ പല രീതിയിലും പല സ്ഥലത്തും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ വെക്കാറുണ്ട്. ഇത് നമ്മൾ നാടൻ സ്റ്റൈലാണ്, കോമൺ ആയിട്ടുള്ളൊരു നാടൻ സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. കുട്ടനാടൻ സ്റ്റൈലുണ്ട്, കുമരകൻ സ്റ്റൈലുണ്ട്, കോട്ടയം സ്റ്റൈലുണ്ട്. ഇത് നമ്മൾ കോമൺ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വെച്ച് കഴിക്കാൻ, എളുപ്പത്തിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ടേസ്റ്റ് മേക്കറാണ്, 2 വറ്റൽമുളക്. ഈ വറ്റൽമുളക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. 2 ചെറിയ വറ്റൽമുളകാണ്, എരിവിൻ്റെ അനുസരിച്ച് വേണം ഇടാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചിയാണ്. നമ്മളെടുക്കുന്ന താറാവിൻ്റെ എമൗണ്ട് അനുസരിച്ച് വേണം. ഞങ്ങൾ ആ കാണിച്ച താറാവ് 1.5 കിലോ വരുന്ന താറാവാണ്. അതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ നാടൻ ഡിഷുകൾക്ക് നമ്മളെപ്പോഴും ചതച്ച് വേണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, 10 വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്.
കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത ആ വറ്റൽമുളകിൻ്റെ ഒക്കെ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്, അടിപൊളി മണമാണ്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളകളും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്, 20 ചെറിയുള്ളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും തന്നെ പറയാറുള്ള പോലെ ചെറിയുള്ളി നമ്മുടെ നാടൻ കറികൾക്ക് ഇടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ചെറിയുള്ളി ഇടാൻ ശ്രമിക്കുക, സവോള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയുള്ളി ഇടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. 20 ചെറിയുള്ളിയും 2 വലിയ സൈസ് സവോളയാണ്. അതിൽ ഞാൻ മുറിച്ച് വെച്ച 2 വലിയ സൈസ് സവോളയുടെ പകുതി സവോള, 3/4 സവോളകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വഴന്ന് വരുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ച താറാവിൻ്റെ അളവേ കാണുകയുള്ളൂ. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ലേശ ഉപ്പൂടെ ചേർത്ത്, ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം നമ്മളിട്ട് കൊടുത്ത് സവോളയും ചെറിയുള്ളിയും വഴന്ന് കിട്ടും. ഉപ്പൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയുള്ളി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കൂടെ വെള്ളം വരും. അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മണമാണ്. നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് നല്ല സ്മെല്ലുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയും പെരിഞ്ജീരകം നമ്മൾ വേവിക്കുന്നതിനകത്ത് 1 ടീസ്പൂൺ ഇട്ടിരുന്നു, ബാക്കി 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ വേവിച്ചതിൻ്റെ അകത്ത് ഇട്ടിരുന്നു, അതിൻ്റെ ബാക്കി കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് തന്നെ അല്ല, താറാവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് അതിൽ വേണ്ടത്. കുരുമുളകേ ഉള്ളൂ എരിവ് വരാനുള്ള ഒരു ഇത്, കുരുമുളക് മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അധികം എരിവ് വരാൻ വഴിയില്ല. ഇതിനെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയെല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളികൾ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. എന്നാൽ ഒത്തിരി വെന്തുടഞ്ഞൊന്നും പോകണ്ട. നമ്മൾ ആ ഇട്ട് കൊടുത്ത ആ മസാലയെ കിടന്ന തക്കാളി ആ അതിലേക്കൊന്ന് പിടിക്കണം. അത്രയും മാത്രം ഒന്ന് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ പിന്നെ താറാവ് വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഇട്ട് കൊടുക്കുകയാണ്. താറാവ് 2 വിസിലിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതതിൻ്റെ നെയ്യാണ്. പിന്നെ 1/2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു, അത്രയേ ഉള്ളൂ. ഇനി കറിയിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വെള്ളം നമ്മൾ ആ ബാക്കിയുള്ള അരപ്പെല്ലാം വെള്ളമയവെല്ലാം പറ്റി വരുന്നവരെ ഒന്ന് വെന്ത് തിളപ്പിച്ച് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് പറ്റിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ഒന്ന് ഡാർക്കായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് നല്ല റോസ്റ്റാക്കി എടുക്കുകയാണ്. ഇതിന് ഈ വെള്ളം ഒന്ന് പറ്റുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ നെയ്യാണ് ആ മുകളിലൂടെ കിടക്കുന്നത്. ഇനി ഞാൻ കുറച്ച് സവോള മാറ്റി വെച്ചാൽ അതോടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ കറി കഴിക്കുമ്പോൾ ഇതൊന്ന് കടിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാലഡിനൊക്കെ വെക്കുന്ന പോലെ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എൻ്റെ ടിപ്സ് ഞാൻ പറയാൻ പോകുകയാണ്. എന്താണ്, ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്, 1/2 പാലാണ്. 1 കപ്പ്, അതായത് 1 കപ്പ് എന്ന് പറയുമ്പോൾ 100 ml വരും, അല്ലെങ്കിൽ 50 ml. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നായാലും ഇതിൻ്റെ ടിപ്സാണ്, ഇങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല രസമായിരിക്കും. അത് കഴിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇനിയും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഒത്തിരി കമൻസുകൾ വരുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞ് നല്ല അടിപൊളി വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ എന്നായാലും നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. വീണ്ടും ഇനിയൊരു പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.